സ്നേഹ ബഹുമാനമുള്ള സംഘടനയുടെ പ്രവർത്തകര് ഈ സായാം സന്ധ്യയിൽ 40 ലക്ഷം വരുന്ന നാടാർ സമുദായത്തിന്റെ പ്രതിനിധികള് ഈ നടു റോട്ടിൽ പ്രതിഷേധിക്കേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് നാം മനസ്സിലാക്കണം. നെയ്യാറ്റിൻകര DYSP യുടെ CPM ചമഞ്ഞുള്ള പ്രവർത്തനത്തിൽ പ്രതിഷേധിക്കാനാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ പ്രതിഷേധം മുഴുവൻ പോലീസുകാർക്കും പോലീസ് ഓഫീസർമാർക്കും എതിരല്ല. അശോക ചക്രം തലയിൽ ചൂടിയിട്ട് അതിന്റെ മകമേ അറിയാതെ കയ്യിൽ കിട്ടുന്ന ഏത് കള്ളന്റെ കാശായാലും വാങ്ങി പോക്കറ്റിലിടുന്ന നെയ്യാറ്റിൻകര DYSP ഹരികുമാറിന്റെ ചെയ്തികളെ കുറിച്ച് ഇവിടത്തെ ജനങ്ങളോട് തുറന്നു പറയാനാണ് ഇന്നൊരു കുറ്റവിചാരണ എന്ന് പറഞ്ഞ് ഈ പരിപാടി വച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മുകളിലോട്ടത് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ഞാൻ മുകളിലോട്ടും പറഞ്ഞിട്ടുണ്ട്. ഫലമില്ലാത്തത് കൊണ്ടാണ് ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ശരിക്കുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ DYSP വീട്ടിലിരുന്ന് ചൊറി കുത്തേണ്ട സമയം കഴിഞ്ഞു. അത് സംഭവിച്ചില്ല എന്ന് ചെയ്താൽ ഞാനൊരു 5-6 കാര്യങ്ങൾ അക്കമിട്ട് നിങ്ങളുടെ മുന്നിൽ പറയാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നാളെ രാവിലെ DGP യുടെ മുന്നിൽ പ്രിന്റ് ചെയ്ത് CD സഹിതം ഏൽപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു DYSP യെ തെറി പറഞ്ഞിട്ട് പോയി എന്നാലും ചിന്തിക്കേണ്ട, കാര്യം പറയാൻ വന്നതാണ്. ഒന്നാമതായിട്ട് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു കുറ്റവിചാരണ ഞാൻ തുടങ്ങുന്നത് നെയ്യാറ്റിൻകര സബ് ഡിവിഷനിലെ പൊതുവെ എല്ലാ സ്റ്റേഷനുകളിലും ചെറുപ്പക്കാരായിട്ടുള്ള SIമാരാണ്. വിദ്യാസമ്പന്നരാണ്, കൈക്കൂലി വാങ്ങാത്തവരാണ് കൂടുതലാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഞാനിക്ക് പോലീസ് സ്റ്റേഷൻ പ്രാക്ടീസ് ഒന്നുമില്ല. ഇവിടെ ഇപ്പൊ എല്ലാ സ്റ്റേഷനിലും CIമാരും SIമാരും ഒക്കെ ഇരിപ്പുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് പറയാം, ഞാൻ ഒരു 10-12 വർഷത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യം ടെലോൺ വിളിച്ച് ആരെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിച്ചു. അതിന് എന്റെ ആവശ്യമില്ല, എന്റെ ജീവിതത്തിൽ അത് ചെയ്യുകയുമില്ല. പിന്നെ എന്തുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ എടുത്തു പറയുന്നു എന്നുള്ളത്, ഇതുവരെ എഴുതാത്ത സ്പെഷ്യൽ ബ്രാഞ്ചുകാരാണെങ്കിലും എന്തെങ്കിലും ഇത് എഴുതി കൊടുക്കണം. എടുത്തില്ലെങ്കിൽ എന്റെ സംസാരം ഉൾപ്പെടെയുള്ള CD രാവിലെ DGP യുടെ കയ്യില ഓരോ കുറ്റകൃത്യം അടക്കുന്ന കാര്യങ്ങളെ ചേർത്തുകൊണ്ട് ഞാൻ നാളെ DGP ക്ക് നേരിട്ട് കൈമാറുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഒന്ന്, വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ കഴിയില്ല, മഴയും ഉണ്ട്. ഞാൻ ആദ്യം മാരായമട്ടം സ്റ്റേഷനിൽ നിന്നാണ് തുടങ്ങുന്നത്. മാരായമട്ടം സ്റ്റേഷൻ അതിർത്തിയിൽ ജോർജ് എന്ന് പറയുന്ന ഒരാളിന്റെ വസ്തുവിൽ നിന്ന് മണ്ണെടുത്ത് പെരിങ്ങടവിള കളക്ടർ അനുവാദം കൊടുത്ത ശ്രീ രവിസാറിന്റെ വയലിലേക്ക് മണ്ണിടുവാൻ വേണ്ടി തീരുമാനിച്ചു. December 22-23 എന്നുള്ളത് പോലീസുകാർ ചിന്തിച്ചോട്ട്. അപ്പൊ മണ്ണിടുന്നതിന് മുമ്പ് മണ്ണിടുന്നതിന് SUV യും വണ്ടിയൊക്കെ മതി, പക്ഷെ നെയ്യാറ്റിൻകര DYSP യുടെ അനുവാദം വേണം. അനുവാദത്തിന് വേണ്ടിയിട്ട് 25,000 രൂപ കൈക്കൂലി കൊടുക്കാൻ വേണ്ടി പോയത് DYSP യുടെ നിരന്തരം കാശ് വാങ്ങിക്കൊടുക്കുന്ന ആര്യനാടുകാരൻ ഗിൽബർട്ട് ആയിരുന്നു ഏജന്റ്. കൂട്ടത്ത് പോയത് ആരാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് ജോർജ്, ഒന്ന് സ്റ്റീവൻ. സ്റ്റീവൻ ഇതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, ഞാൻ നോക്കിയപ്പോൾ സ്റ്റീവൻ ഇല്ലേ അതിന്. ആ സ്റ്റീവൻ എന്താ നിപ്പുണ്ട്. ഓലത്താണിയുടെ തൊട്ടു താഴെ പഴയ കടയിലുള്ള വീട്ടില് നമ്മുടെ സ്റ്റീവനും ജോർജും ഇതിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആര്യനാട്ടുകാരൻ സ്ഥിരം പോലീസുകാർക്ക് കൈക്കൂലി വാങ്ങിച്ചു കൊടുക്കുന്ന ഗിൽബർട്ടുമായിട്ട് അതിനകത്ത് പോയിട്ട് 25,000 രൂപ കൊടുത്തു. എന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് സഹോദരന്മാരോട് ഞാൻ പറയുന്നു, കഴിഞ്ഞ December 22-ാം തീയതി DYSP യുടെ മുറിക്കകത്ത് DYSP യുടെ ഫോണും ഈ 3 ഫോണും ഒരേ റേഞ്ചിലായിരിക്കും. അതിനാർക്കും സംശയം വേണ്ട. കാരണം 25,000
ക്ലേശപ്പുറത്ത് വെച്ചു. ആ ദിവസം ഇനി അന്വേഷിക്കട്ടെ. അന്ന് ഇവരെല്ലാം ഒരു മച്ചമ്പിമാരെന്നുണ്ടല്ലോ, ജീവനും മറ്റും ഇവിടുത്തെ ഡിഎസ്പിയുടെ മച്ചമ്പിയാണോ കുശലം പറയാൻ പോവാൻ? അവിടെ ചെന്നിരുന്നു, അപ്പോഴ് പൈസ കൊടുത്തു. ഉടൻ തന്നെ ഇന്ന് എനിക്കറിയില്ല, മാരാവട്ടം സ്റ്റേഷനിലെ മൃദൽ കുമാർ ഞാൻ കണ്ടിട്ടുമില്ല, ഇന്ന് വരെ വിളിച്ചിട്ടുമില്ല. ഇവരെ മൂന്നുപേരുടെ മുന്നിൽ വെച്ച് ഡിവൈസ്പി പറഞ്ഞു, മൃദുകുമാറെ അവിടെ കളക്ടർ ഓർഡർ കൊടുത്ത മണ്ണിട്ട് നിവർത്താൻ ഒരു നിലമുണ്ട്, നീ അങ്ങോട്ട് നോക്കണ്ട. എങ്ങനെയുണ്ട് ഉദ്യോഗസ്ഥൻ? 25,000 രൂപ കൊടുത്തപ്പോൾ വിദ്യാഭ്യാസം ചെയ്ത ഒരു ചെറുപ്പക്കാരൻ എസ്ഐയോടുകൂടി കിളവനായി ഇനി ഒരു വർഷമുള്ള ആ ഞരമ്പ് രോഗി പറഞ്ഞിരിക്കണേ, നീ അങ്ങോട്ട് നോക്കരുത്. എന്നാൽ ചെറുപ്പക്കാരനായിട്ടുള്ള മൃദുകുമാർ എന്ന് പറഞ്ഞ എസ്ഐ ഒന്ന് മൂടി വെച്ചിട്ട് ഇന്ന് രാവിലെ പണി തുടങ്ങിയപ്പോൾ അദ്ദേഹം നട്ടത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഞാൻ അങ്ങേറെ അംഗീകരിക്കുന്നു. ആ വണ്ടി പിടിച്ചാത്ത അടുത്തിട്ടപ്പോ നമ്മൾ ഈ നിൽക്കുന്ന സീമ വിളിച്ചു എന്റെ അടുത്ത് പറഞ്ഞു, സാറേ ഒരു വണ്ടി പേര്, ഞാൻ പറഞ്ഞു സീവാഞ്ഞു വാ, എനിക്ക് ഇയാൾ വല്ലതും വാങ്ങിക്കണേ അറിയണല്ലോ. സീവൻ എന്റെ അടുത്ത് ഇതാണ് വിളിച്ചത്, അതിന്റെ സി ഡി എന്റെ കയ്യിലുണ്ട്, അത് സാറേ ഡി ജി പിക്ക് കൊടുക്കും. അപ്പൊ സീമ വിളിച്ചപ്പം പറഞ്ഞു, നീ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിയുന്നു. വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞപ്പോ പിന്നെ ആ ഫോണിന് സൗണ്ട് ഇല്ല. അത് കഴിഞ്ഞ് ഒരിക്കൽ കൂടി ആ ഫോണെടുത്തു. ആ വണ്ടി മുഴങ്ങിലുള്ള നമ്മുടെ സംഘടനയിലുള്ള ഒരു പയ്യന്റെതാണ്, അവന്റെ പേര് സ്റ്റാൻലി എന്നാണ് ഓർമ്മ. ആ സ്റ്റാൻലിയുടെ വണ്ടി വിട്ടുകൊടുക്കണ ഇന്നലെ കാശ് തന്നതെന്നാണ് സ്റ്റീവൻ പറഞ്ഞ വാക്ക്. സ്റ്റീവന്റെ ഫോൺ നമ്പർ കേൾക്കാൻ നാളെ ഡി ജി പിക്ക് കൈമാറുന്നുണ്ട്. ആ 22-ാം തീയതി ഡി എസ് പിയുടെ കാർഡ് ഒന്ന് പരിശോധിക്കണം സ്പെഷ്യൽ ബ്രാഞ്ച്. അവിടെ പറഞ്ഞു ഗിൽബർട്ടിനോട് പറയാൻ. ഞാൻ ഗിൽബർട്ടിനെ വിളിപ്പിച്ചു, ഗിൽബർട്ടും ഞാൻ വരാൻ പറഞ്ഞിരുന്നു. ഗിൽബർട്ട് സ്ഥിരം പൈസ വാങ്ങിച്ചു കൊടുക്കണോ വന്നോന്നറിയില്ല. ഗിൽബർട്ട് ഉണ്ടോ? വന്നില്ല. ഇനി ആൾ വാങ്ങിച്ചു കൊടുക്കട്ടെ. അപ്പൊ ഗിൽബർട്ട് പറഞ്ഞു, സ്റ്റീവ ഇപ്പൊ പേടിക്കണ്ട, നമുക്ക് അടുത്ത് വേണമെങ്കിലും ചെയ്യാം, അതൊക്കെ ഇല്ല, പൈസ തിരിച്ചു വേണമെന്ന് ബഹളം വെച്ചു. ഈ സമയം ഞാൻ എന്റെ അടുത്തിരുന്നാണ് വിളിച്ചത്, എനിക്കിത് പിടിക്കാൻ ആവശ്യമുള്ളതുകൊണ്ട് എന്റെ അടുത്തിരുത്തിയാണ് ഞാൻ വിളിപ്പിച്ചത്. അപ്പൊ ഡി എസ് പിക്ക് മനസ്സിലായി പന്തിയ. ഡി എസ് പി ഉടനെ വിളിച്ചു, മാരായവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. കാരണം അവിടെ ഇരുന്ന മൃദുകുമാർ എന്ന് പറഞ്ഞ എസ് ഐ ഏതോ ഒരു കേസിന്റെ ആവശ്യത്തേക്ക് ഹൈക്കോടതിയിലേക്ക് പോയി. ഇപ്പോഴും ആ എസ് ഐ ആണ് ഇരിക്കുന്നത്. അപ്പൊ പിന്നെ ഡി എസ് പി നോക്കി, അയാൾക്ക് ഹൈക്കോടതി പേരിൽ എളുപ്പം ഈ വണ്ടി വിടാം, കാശ് വാങ്ങിച്ചല്ലേ. അവിടെ സത്യദാസ് എന്ന് പറയുന്ന ഒരു റൈറ്റർ ഉണ്ടായിരുന്നു, അദ്ദേഹം ഇന്ന് ഇവിടെ ഉണ്ടെന്നാണ് എന്റെ അറിവ്. കാരണം അതിന്റെ ചരിത്രം ഞാൻ പറയാം. സത്യദാസ് അവിടെ ഇരുന്നിട്ട് സത്യദാസ് ആ വണ്ടി എന്ന് വിളിന്ന് പറഞ്ഞു. സത്യദാസ് പതുക്കെ ഈ എസ് ഐ വന്ന് ചൂടാകുന്നുള്ളതുകൊണ്ട് പതുക്കെ ഹൈക്കോടതിയിലുള്ള എസ് ഐയെ വിളിച്ചു, സാറിങ്ങനെ ഡി എസ് പി പറഞ്ഞു ഞങ്ങൾ വിട്ടയ്ക്കാൻ പറഞ്ഞു. അപ്പോ എസ് ഐ പറഞ്ഞു വേണ്ട, അത് കളക്ടർ കൊടുത്താൽ മതി. ഉടൻ തന്നെ ഡി എസ് പി അടുത്ത് ഈ പാവപ്പെട്ട സത്യദാസും കാശൊന്നും വാങ്ങില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ പാറക്കാറ മുഴുവൻ ഒരാഴ്ച ഉണ്ട് കണ്ട, ആകെ പൈസ കൊടുക്കുന്ന അറിയാം കുറിച്ചെടുക്കാൻ. അപ്പൊ പറഞ്ഞു കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്, അയാൾ വാങ്ങിച്ചിട്ടില്ലെന്നാ. അപ്പൊ സത്യദാസിനെ പറഞ്ഞേടാ, നിന്റെ ജോലി നീന്ന്, നീ 3 വർഷം ആയില്ലേ, നിന്നെ ഞാൻ സ്ഥലം മാറ്റിയിരിക്കും. പോലീസ് അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റി കൂടെ ആയിട്ടുള്ള റൈറ്റർ സത്യദാസ് അവിടുന്ന് നമ്മളെ ഡി എസ് പി ആളെ സ്ഥലം മാറ്റി എന്തിന്? വണ്ടി കള്ളവണ്ടി വിടാത്ത കൊണ്ട് കൈക്കൂലി വാങ്ങിക്കാത്ത ഒരു പാവപ്പെട്ട റൈറ്ററെ ഇവിടെ നിന്ന് ഓട്ടിച്ചു വിട്ട്. അയാൾ പിന്നെ പോലീസിന്റെ സ്വാധീനമോ ഈ അസോസിയേഷന്റെ സ്വാധീനം കൊണ്ട് 30 ദിവസമായി. ഇപ്പൊ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഇവിടുത്തെ ഉദ്യോഗസ്ഥനാണ്, ഇന്ന് കുറിച്ചെടുത്ത് അയക്കേണ്ടത് അയാളാണ്. നേരത്തെ കുറിക്കാൻ ഈ സത്യദാസ് തയ്യാറായെങ്കില് ഇയാൾക്ക് എങ്ങനെ സ്ഥലമാറി പോകേണ്ടി വരുമായിരുന്നു? അപ്പൊ മൃദുകുമാറിന്റെ അവിടെ ആ വണ്ടി വിട്ടുപടുത്തിൽ ആ കളക്ടർക്ക് കൊടുത്തു. അന്ന് മുതലോ ഈ മൃദുകുമാറിന് പിന്നെ ലീവ് കൊടുത്തിട്ടില്ല. ഞാൻ അന്വേഷിച്ചോ കഴിഞ്ഞ മാസമോ കഴിഞ്ഞ അങ്ങേ ആഴ്ചയിലോ ഒക്കെ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഒരു കല്യാണത്തിന് പോണ ചോദിച്ചോ, നീ ഒരിടം കൊണ്ടിടായിരുന്നു. കാര്യം നീ ഇവ ഇട്ടെറിഞ്ഞ് പെയ്യാലേ, ഇയാൾക്ക് അവിടെ പാറയുള്ള ഒരു ഏരിയയാണ്. ഈ മാരാവട്ടം പെരുങ്കടോള ഡെൽറ്റ മറ്റേ തോമസ് ഉലുപ്പ് ആ പണി ഇത് പണി ഒക്കെ കിടക്കുന്ന സ്ഥലമാണ്. കാര്യം എല്ലായിടവും സി ഐ നേരിട്ട് ആണ് സ്റ്റേഷനൊക്കെ ഭരിക്കുന്നത്. ഇപ്പൊ പാറയുള്ളടത്ത സ്റ്റേഷൻ ഭരിക്കുന്നത് ഡി എസ് പിക്ക് ഭരിക്കാൻ അറിയാവും. കാര്യം പാറയുള്ളടത്ത് നിന്ന് കുശു കുശു കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ട് ആ എസ് ഐ നിരന്തരം ചീത്ത വിളിച്ച പരിക
പരിഹസിക്കുകയാണ്. ചെറുപ്പക്കാരനെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ നിലവാരവും ആ പോലീസിന്റെ ആ കേഡർ സ്വഭാവം ഒക്കെ വെച്ച് പറയാതെ സഹിച്ചു. ഒരു പക്ഷേ രണ്ടു വർഷത്തിന് മുമ്പേ രണ്ട് പോലീസുകാരനാണ് തൂങ്ങിച്ചത്. ഇയാളെ പീഡനം കൊണ്ട് പാവപ്പെട്ടവൻ മരിക്കാൻ പോലും തയ്യാറായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്നാല് പ്രതീക്ഷിക്കാതെ ഇരിക്കുകൊണ്ട് മൃദുരകുമാറിന് വീട്ടിൽ പോണോ എന്നൊരു ചോദ്യം വന്നൊരു ദിവസം. അതാണ് രസം. മൃദുരകുമാറിനെ VSDP അദ്ദേഹം സ്നേഹം കൊണ്ട് വിളിച്ച് മൃദുരകുമാറെ വേണമെങ്കിൽ ഒരു വർഷം ലീവ് എടുത്തോ. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആറുമാസം കൊണ്ട് ലീവ് കിട്ടാതെ മുട്ടിയിരുന്ന ആള് സാറേ ഇന്ന് കിട്ടിയ സന്തോഷം ഒരു സല്യൂട്ട് അടിച്ചുകൊണ്ട് അയാൾക്ക് പോയി. കാര്യം എന്തെന്നറിയോ, ഈ അമരവളെ എക്സൈസ് ആരെല്ലാരും കൂടി കണ്ടെയ്നറിൽ കൊണ്ടുവരുന്ന ഈ കണ്ടെയ്നറിൽ കൊണ്ടുവരേണ്ട ഈ വെടി സ്ഫോടക വസ്തു എക്സൈസ് ആർ അമരവളായിട്ട് പിടിച്ചു. എക്സൈസ് ആറെ പിടിച്ചപ്പോ പിന്നെ കൈമടക്ക് വാങ്ങിക്കണമെങ്കിൽ അയാളൊരു തടസ്സമല്ലേ? പിള്ള എന്നീ പോണെങ്കിൽ പെയ്യിട്ടോ, പിള്ള പെയ്യില്ല. നമ്മളെ പിള്ള നേരെ അവിടെ എത്തി. എവിടെ? മാരവട്ട സ്റ്റേഷൻ. കണ്ടെയ്നറിൽ കൊണ്ടുവരേണ്ട സാധനം വേറെ ലോക്കലിൽ ആറിയിൽ കൊണ്ടുവന്നത് അവിടെ ഭരണമാണ്. ആദ്യം ഈ സത്യാസിനെ വിളിച്ച്, സത്യാസ് റൈറ്ററല്ലേ, വലിയ ഒരുങ്ങിയൊന്നും ഇരിക്കൂല്ല. വിളിച്ച് അകത്ത് വന്നു, ഇവിടെ നീ പെയ്യില്ലേ, നിന്നെ പോക്കറ്റിലെ പൊട്ടം ഇളകി കിടക്കണല്ല. ഈ അപ്പഴപ്പഴ വാങ്ങിച്ച് ഇളക്കിയിട്ട് വാങ്ങിച്ചിട്ട പോരെ, നിരന്തരം ഇടക്കോ ഒന്ന് വാങ്ങിക്കാത്തവരുടെ ചോദിക്കണം ഇടക്കോ. ഈ DSC ആവാന്റെ രണ്ട് പാക്കറ്റും രണ്ട് കാലിന്റെ സൈഡിലെ പാക്കറ്റും ഒക്കെ കീറി കിളിഞ്ഞു കിടക്കാണ് നോട്ട് കൊണ്ട്. ഇതാണ് മാരയവട്ടം. പിന്നെയോ, ഈ മാരയവട്ടത്തിൽ സബ് ഇൻസ്പെക്ടർ ചാർജ് എടുക്കുന്ന ദിവസം, അന്നേ ദിവസം തത്യൂർ സ്കൂളിലെ ഒരു ടീച്ചർ അല്ല, ഈ DSP ഇടക്കിടക്ക് ചെറിയ അസുഖി പാടുന്ന ഒരു കലയാണ്, അത് ഞാൻ പറയാം. ആ കലയെ ഈ പാവപ്പെട്ട SI അറിയാമോ, ആദ്യമായിട്ട് ചാർജ് എടുത്ത് മേശയൊക്കെ ഒന്ന് തുടച്ച് റെഡി